യു ഫൈൻ നമുക്ക് ഇന്ന് മറ്റൊരു പാഠഭാഗത്തിലേക്ക് കിടക്കേണ്ടതുണ്ട് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതെന്താ സുഖ് ദുഃഖ് എന്ന പാഠഭാഗമാണ് അല്ലെ സുഖവും ദുഃഖവും എന്നുള്ള പാഠഭാഗം ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് വർക്കുകൾ നമ്മൾ ഒന്ന് നോക്കിയാലോ നോക്കൂ എന്താണ് ആ വർക്കുകൾ ലിഖേ കോൺസാ ഭാവ് ജലക്താഹേ ഇതിൽ ഏതൊക്കെ ഭാവങ്ങളാണ് തിളങ്ങുന്നത് നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാകും അല്ലെ നോക്കൂ ഇതെന്ത് ഭാവമാണ് നമ്മളൊക്കെ ചിരിക്കാറുണ്ട് അല്ലെ എന്ത് ഭാവമാണ് ആശ്ചര്യമാണോ ഖുഷിയാണോ ഹാപ്പിയാണോ ദുഃഖമാണോ സാഡാണ് നമുക്കറിയാം ഇതെന്താണ് ആ ഖുഷിയാണ് അല്ലേ ഖുഷി എന്ന് പറഞ്ഞാൽ എന്താ ഹാപ്പി സന്തോഷമാണ് ഇനി നമുക്ക് ഇവിടെ കാണുന്നത് എന്തോ ആഹാ ആശ്ചര്യം എന്താണ് ആശ്ചര്യം ആശ്ചര്യം സർപ്രൈസ് സർപ്രൈസ് നെക്സ്റ്റ് എന്താണ് നോക്കൂ അടുത്തത് ആ കാണുന്നുണ്ട് അല്ലെ എന്താണ് ദുഃഖ് സാഡാണ് അല്ലെ ദുഃഖ് അപ്പൊ ശ്രദ്ധിച്ചല്ലോ ഇത് എന്ത് ഭാവമാണ് ഇതിൽ നിന്ന് കാണുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമാണ് ഇനി നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് നോക്കൂ സുഖ ദുഃഖ് കവിതാക്കി പങ്ക് ചെയ്യാൻ പടേ പ്രശ്നമൊക്കെ ഉത്തരലേക്ക് സുഖദുഖ് എന്ന കവിതയുടെ വരികൾ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് നോക്കൂരൻ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് സുഖ ദുഃഖത്തിന്റെ മധുരമായ കൂടിച്ചേരൽ കൊണ്ടാണ് ജീവിതം പരിപൂർണമാകുകയുള്ളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി ഇത് ചോദ്യം ഇതാണ് സുഖതു കവിത രചനാകാർ കോൻഹെ സുഖദുഖ് എന്ന കവിതയെ രചിച്ചാളാരാണ് ആരാണ് ആരാണ് അരുൺ ഗാന്ധിയാണോ അല്ല ആരാണ് സുമിത്രാനന്ദ് പന്ത് നിങ്ങൾ എന്ത് ചെയ്യുക സുഖദുഖ് കവിത രചനാർ കോൻഹെ എന്ന് എഴുതിയിട്ട് നോട്ട്ബുക്കിലെ ആൻസർ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക സുമിത്രാനന്ദ് പന്ത് എന്ന് എഴുതി വെക്കുക നെക്സ്റ്റ് നോക്കൂ നീ അതുമായി ബന്ധപ്പെട്ട മറ്റു ക്വസ്റ്റ്യൻസുകൾ നോക്കൂ മേഘ കേലിയെ പ്രയുക്ത ഇതിൽ മേഘത്തിന് നമ്മൾ ഉപയോഗിച്ച ശബ്ദമേത ഇതൊക്കെ ഞാൻ സമാനാർത്ഥിയായിട്ട് നിങ്ങൾക്ക് തന്നിരുന്നു ഏതാണ് ഇതിന് മേഘത്തിന് ശശി എന്നാണോ ഘൻ എന്നാണോ ജീവൻ എന്നാണോ ഓജൻ എന്നാണോ ഏതാണ് നമ്മൾ മേഘത്തിന് ഉപയോഗിച്ചത് ഘൻ ലേ ഖൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്തത് മേഘത്തിന് ഉപയോഗിച്ചത് അടുത്ത് ജീവൻ കപ് പരിപൂർണോ ജീവൻ കപ് അപ്പോ ജീവിതം എപ്പോഴാണ് പരിപൂർണമാകുന്നത് എപ്പോഴാണ് പരിപൂർണമാകുന്നത് ഇതിലുണ്ട് ആൻസർ സുഖം ലഭിക്കുമ്പോൾ ദുഃഖം ലഭിക്കുമ്പോൾ മിലൻസ് അതുപോലെ സുഖ ദുഃഖത്തിന്റെ കൂടി ചേരൽ നെക്സ്റ്റോ നിഷാമിൽ അല്ലേ നിഷാമിൽനേസ് ഏതാണ് ഉത്തരം ആ നിങ്ങൾക്കൊക്കെ അറിയാം എന്ത് സുഖദുഃഖുലേഖൻസെ ജീവൻ ഹോ പരിപൂരൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും നമ്മൾ തെറ്റിക്കില്ല സുഖ മിലൻസ് എന്ന് പറഞ്ഞാൽ എന്താ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കൂടിച്ചേരൽ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അഥവാ സുഖവും ദുഃഖവും ഈക്വൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം വരണം എന്നതാണ് അർത്ഥമാക്കുന്നത് ഇടക്ക് മേഘത്തിലെ ചന്ദ്രൻ എന്ത് ചെയ്യുന്നു അപ്രതീക്ഷമാകുന്നു ഇവിടെ നിങ്ങൾക്കറിയാം ലേ ഇതാണ് ഉത്തരം ഹോ ശശി फिर घन में शशि अब ഉത്തരം എന്ത് ചെയ്യണം ഇങ്ങോട്ടെടുത്ത് അഥവാ ഈ വരികൾ എഴുതി നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്ത് വെക്കണം ആക്ടിവിറ്റി ത്രീ നമുന അനുസാർ യുഗം ബനായ തന്നതിനനുസരിച്ച് നമ്മൾ എഴുതാനാണ് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ് ഈ ഭാഗം ആക്ടിവിറ്റി നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട് നോക്കൂ സുഖദുഖ് അല്ലെ സുഖദുഖ് എന്ന് നമുക്ക് എക്സാമ്പിൾ തന്നു നെക്സ്റ്റ് ഈ ബ്രാക്കറ്റിൽ നിന്ന് നമുക്ക് ഇതിൽ പറഞ്ഞു നെക്സ്റ്റ് നോക്കൂ ആ മിലൻ മിലൻ വിരഹം നോക്കൂരല്ലേ അല്ലെ നെക്സ്റ്റ് എന്താണ് ഉണര സോത്തോറങ്ങാഗത്താഗത്തോ ദിവ ദിവ അല്ലേ രാവും പകലും നിഷാദിവാ നെക്സ്റ്റ് എന്താസ് ആസ് അഷ്റു ചിരിയും കണ്ണുനീരും ഇങ്ങനെയാണ് ഇത് നമ്മൾ എഴുതേണ്ടത് ഫില്ല് ചെയ്യേണ്ടത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി ടെക്സ്റ്റ് ബുക്ക് ഭാഗവുമായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എഴുതിയിട്ടില്ലെങ്കിൽ ഇത് ഇതുപോലെ എഴുതി വെക്കണം നെക്സ്റ്റ് ക്യാ ഓജൽ മേഘത്തിൽ എന്താണ് അപ്രതീക്ഷമാകുന്നത് ജീവനാണോ ശശിയാണോ ആരാണ് അപ്രതീക്ഷമാകുന്നത് ആ ശശി അല്ലേ ശശി എന്ന് പറഞ്ഞാൽ മൂന്ന് എന്നാണ് അർത്ഥം ഇത്ര കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം ശ്രദ്ധിക്കാം നെക്സ്റ്റ് പാഠഭാഗത്തിന്റെ പേരാണ് ഒരു സംസ്മരൻ ഓർമ്മക്കുറിപ്പാണ് അരുൺ ഗാന്ധി എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പ് പിതാക്കി എന്താണ് പാഠഭാഗത്തിന്റെ പേര് പിതാക്കിത്ത് സംസ്മരണാണ് അരുൺ ഗാന്ധിയുടെ അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഗുപ്തയാണ് ആരാണ് അരവിന്ദ് ഗുപ്ത പിതാവിന്റെ പ്രായശ്ചിത്തം എന്നുള്ള പാഠഭാഗത്തിലൂടെ അരുൺ ഗാന്ധി നമ്മളോട് എന്ത് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ എല്ലാവരും ടെക്സ്റ്റിലേക്ക് നോക്കുക എല്ലാവരും നോക്കൂ മേം और अपने माता पिता के साथ दक्षिण अफ्रीका में टर्बन से करीब अठारह मील दूर एक आश्रम में रहता था आश्रम को मेरे दादाजी महात्मा गांधी ने स्थापित किया था आश्रम दूर दराज के इलाके में था वहां दूर दूर तक बस गन्ने के खेत थे अदवरे उन हमक एक वट्टन कूडी वाचो नूका देखो उस समय में सोलेह बरस का था और अपने माता-पिता के साथ दक्षिण अफ्रीका में डरबन से करीब अदारह अदारह 18 अदा मील दूर एक आश्रम में रहता था आश्रम को मेरे दादाजी महात्मा गांधी ने स्थापित किया था आश्रम എന്താണ് ഇവിടെ നമ്മളുമായിട്ട് അരുൺ ഗാന്ധി പങ്കുവെക്കുന്നത് എന്ന് നോക്കാം സമയം ഞാൻ സോലഹ് എത്രയാണ് പതിനാറ് എന്നാണ് എന്തേ എനിക്ക് പതിനാറ് വയസ്സായിരുന്നു ഉണ്ടായിരുന്നത് അരുൺ ഗാന്ധി പറയാണ് ആ സമയത്ത് എനിക്ക് പതിനാറ് വയസ്സായിരുന്നു ഉണ്ടായിരുന്നത് ഔർ അപ്പിനെ മാതാപിതാക്കേ സാത്ത് തൻ്റെ അച്ഛനമ്മമാരുടെ കൂടെ മാതാ എന്ന് പറഞ്ഞാൽ ആരാ മദറാണ് പിതാ എന്ന് പറഞ്ഞ ഫാദർ അല്ലെ ഇവരുടെ കൂടെ ദക്ഷിണാഫ്രിക്കാമേ ദക്ഷിണാഫ്രിക്കയിൽ ഡർബൻ സേ ഡർബനിൽ നിന്ന് ഡർബൻ എന്ന സ്ഥലമുണ്ട് ദക്ഷിണാഫ്രിക്കയില് അവിടെ നിന്ന് ഏകദേശം കരീബ് എന്ന് പറഞ്ഞ ഏകദേശം ദൂർ എൻ മൈൽ ദൂരത്തുള്ള മൈൽ ദൂരത്തുള്ള ഒരു ആശ്രമത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത് അപ്പൊ എന്താ പറയുന്നത് ആ സമയം എനിക്ക് എത്ര വയസ്സാണ് പതിനാറ് വയസ്സ് ആ സമയം പതിനാറ് വയസ്സായിരുന്നു അവർ അപ്പിനെ മാതാപിതാക്കേ സാത് തൻ്റെ അച്ഛനമ്മമാരുടെ കൂടെ ദക്ഷിണാഫ്രിക്കയില് ദക്ഷിണാഫ്രിക്കയിൽ ടർബനിൽ നിന്ന് ഏകദേശം ദക്ഷിണാഫ്രിക്കയിലെ ഒരു സ്ഥലമാണ് ടർബൻ ആ ടർബനിൽ നിന്ന് ഏകദേശം മൈൽ ദൂരത്തുള്ള അടാര മൈൽ ദൂർ അല്ലെ പതിനെട്ട് മൈൽ എയ്റ്റീൻ മൈൽ എന്തെങ്കിലും ദൂരത്തുള്ള ആശ്രമ ആശ്രമത്തിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് ഓക്കെ ആശ്രമ കോ ആശ്രമം മേരെ ദാദാജി എൻ്റെ മുത്തശ്ശൻ ദാദാജി എന്ന് പറഞ്ഞാൽ എന്താ ഗ്രാൻഡ് ഫാദർ അപ്പോ അരുൺ ഗാന്ധി ആരാണ് അരുൺ ഗാന്ധി ആരാണ് ആ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ് അല്ലേ അപ്പൊ എൻ്റെ മുത്തശ്ശനായ അരേ മഹാത്മാഗാന്ധിനെ സ്ഥാപിത മഹാത്മാ ഗാന്ധി സ്ഥാപിച്ചതായിരുന്നു ഓക്കെ ആ ആശ്രമം കോൺ സ്ഥാപിത കോൺ സ്ഥാപിത മഹാത്മാ ഗാന്ധിനെ മഹാത്മാഗാന്ധിനെ സ്ഥാപിച്ച് കഹാം എവിടെയായിരുന്നു ആഫ്രിക്കാമേ ടെർബൻ അല്ലെ ആഫ്രിക്കയില് ടെർബന് ടർബല്ലേ ടെർബനിലായിരുന്നു മഹാത്മാ മഹാത്മാഗാന്ധി ആശ്രമം സ്ഥാപിച്ചത് ആശ്രമത്തിലായിരുന്നു ആര് വസിച്ചിരുന്നത് അരുൺ ഗാന്ധിയും അതുപോലെ അച്ഛനും അമ്മയും വസിച്ചിരുന്നത് അപ്പൊ എത്ര വയസ്സുണ്ട് പതിനാറ് വയസ്സ് കാലഘട്ടം ഓക്കെ നോക്കൂ ആ ആശ്രമം ഇലാക്കേ മേന്ധ ആശ്രമം വളരെ ദൂരത്തുള്ള ഒരു ഇലാക്കയിലായിരുന്നു ഇലാക്ക എന്ന് പറഞ്ഞാൽ പ്രദേശം ഒരു പ്രദേശത്തായിരുന്നു എന്ത് ആ ആശ്രമം ഉണ്ടായിരുന്നത് അടുത്തൊന്നുമല്ല ഉള്ളേരി പോകണം അങ്ങനെയുള്ള ഉള്ളു ഏരിയയിലാണ് ഏത് ആശ്രമവും ഉള്ളത് ഗാന്ധിജി ആ പണിത ഉള്ളത് അവിടെയാണല്ലോ നമ്മൾ അരുൺ ഗാന്ധിയും അച്ഛനും അമ്മയും ജീവിക്കുന്നത് നോക്കൂക്ക് ബസ് ഗന്നേക്കേറ്റ അവിടെ വളരെ ദൂരം വരെ എന്തായിരുന്നു ഗന്നേക്കെ കേത്തത് എന്താ ഗന്നെ സുഗർ കൈന് നമുക്ക് കരിമ്പ് ഗന്നെ എന്ന് പറഞ്ഞാൽ സുഗർ കൈൻ്റെ ഫീൽഡുകളായിരുന്നു അഥവാ ആ വളരെ ദൂരം വരെ ഒരു തവണ കൂടി നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം ശ്രദ്ധിക്കൂല ആ സമയം എനിക്ക് എത്ര ഏജ് ഉണ്ടായിരുന്നു സോലഹ് ഓക്കെ മനസ്സിലായല്ലോ സോലഹ എത്ര ഓക്കെ മാരുടെ കൂടെ ദി ആഫ്രിക്കാമേ ദക്ഷിണാഫ്രിക്കയില് ടെർബൻസെ ടെർബനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ സ്ഥലമായ ടെർബനിൽ നിന്ന് ഏകദേശം അധാര മീൽ ദൂക്ക ആശ്രമം പതിനെട്ട് മൈൽ ദൂരത്തുള്ള ഒരു ആശ്രമത്തിലായിരുന്നു ജീവിച്ചിരുന്നത് ആശ്രമോമേരെ ദാദാജി മഹാത്മാഗാന്ധിനെ സ്ഥാപിത ആ ആശ്രമത്തെ എൻ്റെ ദാദാജി അഥവാ എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയ മഹാത്മാഗാന്ധി ആയിരുന്നു സ്ഥാപിച്ചിരുന്നത് ആശ്രമ രാജ് കെ ഇലാ മേധെ ഇലാ കെ മേധ ആ ആശ്രമം വളരെ ദൂരത്തുള്ള ഒരു പ്രദേശത്തായിരുന്നു അവിടെക്കൂടെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വഹു ദൂർ ദൂർത്തക്ക് വഹാം ദൂർ ദൂർത്തക്ക് ബസ് ഗന്നേക്കേഖേ അവിടെ വളരെ ദൂരം വരെ ഗന്നേക്കേഖത് സുഗർ കെയിൻ്റെ ഫീൽഡുകളായിരുന്നു ഉണ്ടായിരുന്നത് ओके रेडी ओके नेक्स्ट कहना कर ओके वेरी गुड शहर से बहुत दूर रहने के कारण वहां हमारे कोई पड़ोसी नहीं थे इसीलिए मैम और मेरी दो बहने हमेशा शहर जाने के इंतजार में रहते थे हम शहर जाने के हर मौका की तलाश में रहते जिससे हम अपने मित्रों से मिल सके और साथ ही वहां के सिनेमा घर में फिल्म देख सके एक बार भी सुना होगा देखो शहर से बहुत दूर रहने के कारण वहां हमारे कोई पड़ोसी नहीं थे इसलिए मैम और मेरी दो बहने हमेशा शहर जाने का इंतजार में रहते थे हम शहर जाने का के हर मौके हम शहर जाने के हर मौके की तलाश में रहते जिससे हम अपने मित्रों से मिल सके और साथ ही वहां के सिनेमा घर में फिल्में देख सके को शहर से बहुत दूर रहने के कारण അഥവാ ഷഹറിൽ നിന്ന് ഒരുപാട് ലോങ് ആയിട്ട് ജീവിക്കുന്നത് കാരണം എന്താ പട്ടണത്തിൽ നിന്ന് ഒരുപാട് ദൂരത്ത് ജീവിക്കുന്നത് കാരണം ഷഹർ എന്ന് പറഞ്ഞാൽ സിറ്റി കേട്ടോ സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരത്ത് ജീവിക്കുന്നത് കാരണം വഹാം ഹമാരെ കോയി കോഡോസി നെഹിദ് അവിടെ ഞങ്ങൾക്ക് ഒരു പഡോസിയും ഉണ്ടായിരുന്നില്ല എന്താ പടോസി അയൽവാസികൾ ഒരു അയൽവാസിയും ഉണ്ടായിരുന്നില്ല പട്ടണത്തിൽ നിന്ന് ഒരുപാട് ഉള്ളിലാണ് ഞങ്ങൾ വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അയൽവാസികളൊന്നുമില്ല അതുകൊണ്ട് ഞാനും എന്റെ രണ്ട് സഹോദരിമാരും ബഹിന് സഹോദരി എന്ത് ചെയ്തു ഹമേഷ എല്ലായിപ്പോ ഷഹർജാനെ ഇന്ത്സാർ മേരത്തേത് പട്ടണത്തിൽ പോകാനുള്ള പ്രതീക്ഷയിലായിരുന്നു ഇന്ത്സാർ ഇസാർ എന്ന് പറഞ്ഞാൽ കർണ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്സാർ ഇന്ത്സാർ കർണ എന്ന് പറഞ്ഞ പ്രതീക്ഷ കർണ എന്താണ് എന്തിസാർ കർണ പ്രതീക്ഷ കർണ പ്രതീക്ഷ പ്രതീക്ഷ കർണ അപ്പോ പട്ടണത്തിൽ പോകാനുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളൊക്കെ അഥവാ ഞാനും എൻ്റെ രണ്ട് സിസ്റ്റേഴ്സ് ഞങ്ങൾ പട്ടണത്തിൽ പോകാനുള്ള ഓരോ മൗക്ക എന്താ മൗക്ക ചാൻസ് അല്ലെ ഓരോ ചാൻസും ചാൻസിനെയും തലാശ്മത്തെ അന്വേഷിക്കുകയായിരുന്നു തലാശ എന്ന് പറഞ്ഞ അന്വേഷണം തലാശൻ കർണ എന്ന് പറഞ്ഞ അന്വേഷൻ കർണ ഓക്കെ ഞങ്ങൾ പട്ടണത്തിലേക്ക് പോകാനുള്ള ഓരോ ചാൻസും അവസരവും അന്വേഷിക്കുകയായിരുന്നു എന്തിനെങ്ങനെ അന്വേഷിക്കുന്നത് ജിസ്റ്റിസ് അതുകൊണ്ട് ഹം അപ്പിനെ മിത്രോം സെമിൽസൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മിത്രങ്ങളെ ഞങ്ങളെ ഫ്രണ്ട്സുകളെ കാണാൻ കഴിയും പട്ടണത്തിലാണ് ഫ്രണ്ട്സുകൾ ഉള്ളത് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോയാലും ഈ ഫ്രണ്ട്സുകളെ കാണാൻ കഴിയും പിന്നെ സാത്തിഹി കൂടെ തന്നെ അത് മാത്രല്ല കൂടെ തന്നെ വഹാം കെ സിനിമാർമേ അവിടത്തെ സിനിമാക്കാർ എന്താ സിനിമാക്കാർ ആ നമുക്ക് ഫിലിം സാൽ അല്ലേ എന്താണ് ആ അതിൽ വെച്ചിട്ട് എന്താ ഫിലിം തേക്ക് ഞങ്ങൾക്ക് തിയേറ്റർ പോയിട്ട് ഫിലിമും കാണാൻ കഴിയും തിയേറ്റർ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഫിലിമും കാണാൻ കഴിയും അതിനാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഹാ ഹം ഹർ ഷഹർമോം എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താ ഉത്തരം എഴുതാ ഹം ഷഹർജാന ഹർ മോക്കേക്ക് തലാസ്മേ രേ ക്യോം ഞങ്ങൾ പട്ടണത്തിൽ പോകാനുള്ള ഓരോ അവസരവും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ അവസരവും എന്ത് ചെയ്യാണ് ഞങ്ങള് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ അഥവാ അന്വേഷിക്കുകയാണ് ഉത്തരം എന്താണ് അതുകൊണ്ട് ഓക്കെ അപ്പൊ ആ കാര്യവും ശ്രദ്ധിക്കുക ഇതാണ് അതിന്റെ ഉത്തരം വരുന്നത് അപ്പൊ എന്താ പറയുന്നത് അതേനെ പട്ടണത്തിൽ നിന്ന് അഥവാ സിറ്റിയിൽ നിന്ന് വളരെ ദൂരം വസിക്കുന്നത് കാരണം വഹാമരോയി പടോസി അവിടെ ഞങ്ങൾക്ക് ഒരു അയൽവാസികളും ഉണ്ടായിരുന്നില്ല ഇസിലിയെ മെം ഔർ മേരി ദോ ബഹിനെ അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ രണ്ട് സഹോദരിമാരും ഹമേഷ എല്ലായിപ്പോ ഷെഹർ ജാനേക്ക ഇന്ത്സാർ മേര എന്ന് പറഞ്ഞ പട്ടണത്തിൽ പോകാൻ എന്ത് ചെയ്യും പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും ഹം ഷെഹർ ജാനേക്കെ ഹർ മോക്കേക്ക് തലാശ് മേരത്തെ ഞങ്ങൾ പട്ടണത്തിൽ പോകുന്നതിന് ഓരോ അവസരവും എന്ത് ചെയ്യും സർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഹം അപ്പിനെ മിത്രോ സെമിസൊക്കെ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പട്ടണത്തിൽ പോയാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ഫ്രണ്ട്സുകളെ കാണാൻ സാധിക്കും സാത്തി ഹി കൂടെ സിനിമാ ഖർ മേ ഫിലിംസ് ഒക്കെ അവിടുത്തെ സിനിമാ ഖർ എന്ന് പറഞ്ഞാൽ തിയേറ്റർ പോയിട്ട് ഞങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഫിലിമുകളും കാണാൻ സാധിക്കും ഓക്കെ അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് ഞാൻ പറഞ്ഞത് ഹം ഷർജാനോ എന്നാൽ

मुझे ऐसा ही मौका की तलाश थी क्योंकि मैं शहर जा रहा था माम ने मुझे सामान लेने की एक लंबी लिस्ट दमा दी शहर में मुझे पूरा दिन बिताना था इसलिए पिताजी ने मुझसे वहां कई बकाए कामों का पूरा करने को कहा इनमें कार की सर्विसिंग भी शामिल थी അപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ അരുൺ ഗാന്ധി നമുക്ക് പറഞ്ഞ് തരുന്നത് ഒരു ദിവസം അവസരം കിട്ടുന്നതിനെ കുറിച്ചാണ് എവിടുക്കു പോകാനുള്ള സിറ്റിയിൽ പോകാനുള്ള നോക്കൂ നോക്കൂജി കാർഹർ ജി വഹാം പൂരേ ദിന മീറ്റിംഗ് തീ മുജി മോക്കി തലാശ് മേ ശർ ജാഥ മാം മുജെ സാമേക്ക് ലംബി ലിസ്റ്റ് ദമാി शहर में मुझे पूरा दिन बिताना था इसलिए पिताजी ने मुझसे वहां के कई बकाये कामों को पूरा करने को कहा इसमें कार की सर्विसिंग भी शामिल थी इंद्रप्रयोगिनों को एक दिन वंदे उज्ज्वल संग पिताजी ने मुझसे कहा कि पिता वे नोड परंज पिता वे मैं याने उन्हें कार से शहर ले जाओ അദ്ദേഹത്തെ കാറിൽ പട്ടണത്തിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഒരു ദിവസം പിതാവ് എന്നോട് പറയാനന്ത് അദ്ദേഹത്തെ കാറിൽ എവിടേക്ക് കൊണ്ടു വിടണം സിറ്റിയിൽ കൊണ്ടുവിടണം എന്ന് പറഞ്ഞു ഉൻകി വ ഉൻകി വഹാം പൂരേ ദിൻക്ക് മീറ്റിങ് എത്തി അദ്ദേഹത്തിന് അവിടെ ഒരു ദിവസം മുഴുവനും എന്തുണ്ടായിരുന്നു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ ദിവസം ഫുള്ളായിട്ട് അവിടെ തന്നെ കഴിയണം മീറ്റിംഗ് ഉണ്ട് അദ്ദേഹത്തിന് അപ്പൊ കാർ കൊണ്ടുവിടണം ഒരു ദിവസം ഫുൾ ആയിട്ട് പകല് ഫുള്ളായിട്ട് നോക്കൂ ഞാൻ ഇങ്ങനത്തെ ഒരു മോക്ക അവസരത്തെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടേരിക്കുന്നു സർച്ച് ചെയ്തു കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു അവസരം കിട്ടാൻ ചോം കി എന്തുകൊണ്ടെന്നാൽ ഞാന് പട്ടണത്തിൽ പോയി കൊണ്ടിരിക്കുകയാണ് ഒരു അവസരം കിട്ടിയിരിക്കുന്നത് അല്ലേ അപ്പൊ എന്താ ചെയ്ത് നോക്കൂ മാമിനെ അമ്മ ചെയ്തൊരു പരിപാടി ഉണ്ട് मुझे सामान लाने की മുജെ സാമാൻ ലാനി ലിസ്റ്റ് എനിക്ക് സാമാൻ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ലംബി ലിസ്റ്റ് ഒരു നീളം കൂടിയ ലിസ്റ്റിനെ ഏൽപ്പിച്ചു ഏ അമ്മ ചെയ്തെന്താണ് അമ്മ ഒരു നീളമുള്ള ലിസ്റ്റ് സാധനം കൊണ്ടുവരാൻ കൊണ്ടുവരാനെന്ത് ചെയ്തു ദമാതി ഏൽപ്പിച്ചു ഷഹർമേ മുജെ പൂരാൻ പിതാനാഥ ആ പട്ടണത്തിൽ എനിക്ക് പകൽ മുഴുവനും കഴിച്ചു കൂട്ടി കൂട്ടേണ്ടിയിരുന്നു അരുൺ ഗാന്ധി പകൽ മുഴുവൻ എവിടെ ആവും പട്ടണത്തിലാവും അല്ലെ അതാണ് ഷഹർമൂരാ പട്ടണത്തിൽ എനിക്ക് ആ പകൽ മുഴുവൻ കഴിച്ചു കൂട്ടുകിന്ന് പറഞ്ഞ കഴിച്ചുകൂട്ടുക ഇസിലി അതുകൊണ്ട് പിതാജി പിതാജീനെ എൻ്റെ പിതാവ് മുജെ മുജസെ വഹാം കൈ ബക്കായ കാ എന്നോട് അവിടെ കുറച്ച് ബാക്കി വരുന്ന ജോലികളും ഏഹ് അവശേഷ ബക്കായക്കാമ അവശേഷിക്കുന്ന ജോലികളും പൂർത്തീകരിക്കാൻ വേണ്ടി പറഞ്ഞു ഏഹ് ഒരുപാട് ജോലി മറ്റുള്ളതും എന്നെ ഏൽപ്പിച്ചു കാരണം പകൽ മുഴുവനും ഞാൻ അവിടെ കഴിയുകയാണല്ലോ അതിൽ എന്തുണ്ടായിരുന്നു ഇസ്മെ സർവീസ് ബി അതിലെ കാറിൻ്റെ സർവീസും എന്തുണ്ടായിരുന്നു അടങ്ങിയിരുന്നു ഷാമിൽ ഹോല എന്ന് പറഞ്ഞാൽ അടങ്ങ് അഥവാ ഇതിൽ എന്തു അടങ്ങിയിരുന്നു കാറിന്റെ സർവീസും കൂടി അടങ്ങിയിട്ടുണ്ട് ആ ബാക്കിയുള്ള ജോലികളിൽ ഓക്കെ അപ്പൊ എന്താ പറഞ്ഞത് ഒരു ദിവസം പിതാജ് മുജസെ കഹാക്കി എന്നോട് പറഞ്ഞു മേ ഉനെ കാർസെ ഷഹർ ലേജാവും ഞാൻ അദ്ദേഹത്തെ കാറിൽ ഷെഹറിൽ പട്ടണത്തിൽ കൊണ്ട് വിടണമെന്ന് ഉൻകി വഹാം പൂരേ ദിൻ ക്യൊക്കെ മീറ്റിംഗ് അദ്ദേഹത്തിന് ദിവസം മുഴുവനും ഒരു മീറ്റിംഗ് ഉണ്ട് അവിടെ ഏഹ് ഏ സെ ഹി മോക്കി തലാസ് ഞാൻ ഇങ്ങനത്തെ ഒരു അവസരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചോംക്ക് എന്തുകൊണ്ടെന്നാൽ മേം ജാ രഹാദാ ഞാൻ പട്ടണത്തിൽ പോവുകയാണ് അപ്പൊ അമ്മ ചെയ്തത് എന്തോക്കൂ മാതി അമ്മ എനിക്ക് സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു നീളം കൂടിയ ലിസ്റ്റ് ഏൽപ്പിച്ചു അല്ലേ പട്ടണത്തിൽ എനിക്ക് ദിവസം മുഴുവനും അഥവാ പകൽ മുഴുവനും കഴിച്ചു കൂട്ടേണ്ടിയിരുന്നു ഇസിലിയെ അതുകൊണ്ട് പിതാനെ പിതാവ് കോയ് കൈ ബക്കായ കാ പിതാവ് എന്നോട് അവിടെ എന്ത് ചെയ്തു മറ്റു ഒരുപാട് അവശേഷിക്കുന്ന ജോലികളും ചെയ്തു തീർക്കാൻ വേണ്ടി പറഞ്ഞു ആ ജോലികളിൽ ഇസ്മേ കാർ കി സർവീസ് ബി സാമിൽ അതിൽ കാറിൻ്റെ സർവീസും എന്തുണ്ടായിരുന്നു അടങ്ങിയിരുന്നു ഓക്കെ ഇതാണ് ഈ പാഠഭാഗം നമ്മൾ രണ്ട് പാരഗ്രാഫ് ഇന്ന് നമ്മൾ പറഞ്ഞു എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക റീഡ് ചെയ്യുക ഓക്കെ എല്ലാവരും നല്ലപോലെ പഠിക്കുക ഓക്കെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്രസ് യു ബൈ